അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വോയിസുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതായത്, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ PDP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ഈ വരുന്ന ഏപ്രിൽ മാസം 13-14 തീയതികളിൽ കേരളത്തിലെ സാംസ്കാരിക ജില്ലയായ തൃശൂർ നഗരത്തിനെ പ്രകപ്പനം കൊടിച്ചുകൊണ്ട് വളരെ വിപുലമായ രൂപത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിച്ചുകൊള്ളുകയാണ്. കൂട്ടത്തിൽ പ്രസ്തുത വേദിയിലേക്ക് ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും പ്രസ്തുത പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് തൃശൂർ ജില്ലയിലെ കയ്പമംഗലം മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരായ ഞങ്ങളൊക്കെ. സജീവമായ ഒരു കൂട്ടായ്മയാണ് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നാകെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ജില്ലകളിൽ അതിമഹത്തായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മണ്ഡലമായി മാറണം കയ്പമംഗലം എന്നുള്ള ആഗ്രഹം കൊണ്ട് അർദ്ധരാത്രിയുടെ നിശബ്ദതയിലും PDP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഏതാനും പ്രവർത്തകരാണ് ഞങ്ങൾ. പ്രിയമുള്ളവരെ, നമുക്കറിയാം 90 കാലഘട്ടങ്ങളിൽ ആരായിരുന്നു അബ്ദുൽ നാസർ മദനി എന്ന്. ദീർഘവീക്ഷണത്തോടുകൂടി ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിത്വമാണ് അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ്. 90 കാലഘട്ടങ്ങളിൽ വളരെ വിശാലമായി കൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ വരും കാല സവർണ ഫാസിസത്തിന്റെ ഭീകരത പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പര്യാപ്തമായ ഒരു നേതാവ് ഇന്ന് കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി. ഒരുപാട് ദുരിതങ്ങൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള പ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, അബ്ദുൽ നാസർ മദനിയെ കുറിച്ച് പൂർവചരിത്രം വെച്ച് നോക്കിയാൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളടക്കം അബ്ദുൽ നാസർ മദനിയെ കുറ്റപ്പെടുത്തിയത് രാജ്യദ്രോഹി എന്നും തീവ്രവാദി എന്നും ഒക്കെയാണ്. എന്നാൽ അബ്ദുൽ നാസർ മദനി അന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ സവർണ ഫാസിസത്തിന്റെ കൈകൾ ഇന്ന് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതായത്, അബ്ദുൽ നാസർ മദനി അന്ന് പറഞ്ഞ കാര്യങ്ങൾ പുലർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ അബ്ദുൽ നാസർ മദനിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാരാഗ്രഹത്തിൽ അടക്കാൻ ബുദ്ധിമുട്ടിയവർ ഇന്ന് ഈ വേളയിൽ അബ്ദുൽ നാസർ മദനി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സവർണ ഫാസിസത്തെ എതിർക്കാൻ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കളിൽ അബ്ദുൽ നാസർ മദനി വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ല. അവർണനെ അധികാരം, വീടുനിർക്ക് മോചനം എന്ന് പറയുന്ന മുദ്രാവാക്യം 25 വർഷക്കാലത്തോളമായി ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്നു. സാധാരണ നേതാക്കന്മാരൊക്കെ ജയിലിൽ പോയാൽ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചെറി പൊളിഞ്ഞു പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. മറിച്ച് 25 വർഷക്കാലത്തോളം തടവറയുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് അബ്ദുൽ നാസർ മദനി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ അർദ്ധരാത്രിയിലും ഞങ്ങളെ പോലെയുള്ള പ്രവർത്തകർ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന കാഴ്ചയാണ് പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി എല്ലാവിധ സഹകരണങ്ങളും, അതോടൊപ്പം തന്നെ അബ്ദുൽ നാസർ മദനി മോചനത്തിന് വേണ്ടി എല്ലാവരും ജാതി ഭേദ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ സമ്മേളന വിജയത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ധീര വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.